ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മഴയൊക്കെയായി നല്ല തണുപ്പായിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാലോ? ഓക്കെ, വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ? ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കോൺഫ്ലോർ മിക്സ്ചർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 2.5 ടീസ്പൂണോളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിൽ വെള്ളം 1.5 ഗ്ലാസോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1.25 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്, അതുകൊണ്ടാണ്. നമുക്ക് ഇടയിൽ വെച്ച് പൊടി ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ തിക്നെസ് കൂടിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ വെള്ളം 1.25 ഗ്ലാസോളമാണ് ഒഴിച്ചിരിക്കുന്നത്, 2.5 ടേബിൾ സ്പൂണ് പൊടിക്ക്. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയൊക്കെയാണ് നല്ലത്. ബട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളികൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നാക്കിയിട്ട് കട്ടൊന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ എടുത്താൽ മതി. ഇതിനെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഗാർലിക് സൂപ്പാണിത്. ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ടും വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളികൾ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് കുറച്ചെടുത്തിട്ട് അതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ബ്രൗൺ നിറമായിട്ട് കിട്ടും. അപ്പോൾ ഏതാണ്ടൊരു ബ്രൗൺ നിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുക, നമ്മുടെ ഉണക്കമുളക് ചതച്ചെടുത്തത്. അത് ചേർത്തിട്ട് പിന്നെ അത് ചേർത്ത പാടെ തന്നെ നമുക്ക് ഈ കോൺഫ്ലോർ മിക്സർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിയിൽ ചിലപ്പോൾ കട്ട കൂടി കിടക്കുന്നുണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈയെടുക്കാതെ തന്നെ ഇളക്കണം. കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയായി പോകും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. എന്നാലേ സൂപ്പിൻ്റെ കറക്റ്റ് ടേസ്റ്റിലേക്ക് വരുള്ളൂ. സൂപ്പ് കുടിക്കുന്നവർക്ക് ഇപ്പോൾ സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യൻസാണ് ഈ സൂപ്പ് കൂടുതലായിട്ട് കഴിക്കാറ്. നമ്മൾ മലയാളികൾക്ക് അത്ര ഇതല്ല, എങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഇത് കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് ലൂസാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് കുക്കായിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് സെർവിങ് പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നല്ല ചൂടോടെ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് റെഡി ആയിട്ട്. നല്ല മണമാണ്, വെളുത്തുള്ളിയുടെ നല്ല മണമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ വയറിനുണ്ടാകുന്ന ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ സൂപ്പ്. കാരണം ഇതിൽ നല്ല വെളുത്തുള്ളി ഫ്ലേവറാണ് ഉള്ളത്. സാധാരണ വെളുത്തുള്ളി പച്ചക്ക് കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, ബൈ.